നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കാണും. ഇടതുമുന്നണി സർക്കാർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മതമൗലിക പ്രീണനത്തെക്കുറിച്ചുള്ള ശരിയായ റിപ്പോർട്ട് അദ്ദേഹം കേന്ദ്രത്തിന് കൈമാറുമെന്ന് ബിജെപിയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് മനസ്സിലാവുന്നു. ഇതോടൊപ്പം സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കും. കേരളത്തിൽ കോൺഗ്രസും സിപിഎമ്മും കൈകൾ കോർത്ത് പ്രവർത്തിക്കുകയാണ് എന്നും പ്രതിപക്ഷമില്ല എന്നുമുള്ള വിവരങ്ങളാണ് കൈമാറുക. അതിനിടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ കേരള മുഖ്യമന്ത്രിക്കെതിരെ അമിത്ഷായെ കണ്ടതായി വിവരം ലഭിച്ചു. കേരള ജനത വല്ലാത്ത ഭയത്തിലാണെന്നാണ് ബിജെപി വിലയിരുത്തൽ. അമിത്ഷായുടെ ഓഫീസിൽ കേരളം സെൽ തുടങ്ങും. കളമശ്ശേരി സ്ഫോടനത്തിൽ നിഷ്പക്ഷ അന്വേഷണം വേണമെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ആവശ്യപ്പെട്ടത് ഈ സാഹചര്യത്തിലാണ്. കേരള സർക്കാരിന്റെ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിണറായി സർക്കാർ മൗലിക ശക്തികളോട് മൃദു സമീപനം സ്വീകരിക്കുന്നുവെന്നും നദ്ദ വിമർശിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ എങ്ങനെ ബോംബ് സ്ഫോടനം നടത്തണമെന്ന് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകണം. പിണറായി വിജയൻ സർക്കാരിൽ അടിമുടി അഴിമതിയാണ് എന്നും LDF UDF ഒരു നാണയത്തിന്റെ ഇരുവശമാണ് എന്നും നദ്ദ കുറ്റപ്പെടുത്തി. അഴിമതിയോടും വർഗീയ ശക്തികളോടും ഇവർക്ക് ഒരേ നിലപാടാണ്. കളമശ്ശേരി സ്ഫോടനം തീർത്തും അപലപനീയമാണ്. ഹമാസ് നേതാവ് ഇവിടെ റാലിയെ അഭിസംബോധന ചെയ്യുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയുമോ എന്നും നദ്ദ ചോദിച്ചു. കേരളത്തിലേക്ക് അഴിമതി ഭരണവും കൊള്ളയും സ്വജനപക്ഷപാതവുമാണ് എന്നും നദ്ദ കുറ്റപ്പെടുത്തി. മോദി ഭരണത്തിൽ ഇന്ത്യ സാമ്പത്തിക ശക്തിയായി മാറി. മോദി കേരളത്തെ സ്നേഹിക്കുന്നു. അദ്ദേഹം വന്ദേ ഭാരതും വാട്ടർ മെട്രോയും കേരളത്തിന് നൽകി. റെയിൽവേ വികസനം സാധ്യമാക്കിയെന്നും നദ്ദ ചൂണ്ടിക്കാട്ടി. പിണറായി സർക്കാർ അഴിമതിക്കാരുടെ സംരക്ഷണം കവചമായി മാറി. സഹകരണ ബാങ്കുകളിൽ നടന്നത് വലിയ ക്രമക്കേടാണ്. മുഖ്യമന്ത്രിയുടെ മകൾ അനധികൃത പണമിടപാട് നടത്തി. കേരളത്തിൽ ലഹരി ഉപയോഗം കുത്തനെ കൂടിയിട്ടും സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ് എന്നും നദ്ദ വിമർശിച്ചു. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പിണറായിക്കെതിരെ അമിത്ഷായെ കണ്ടതിന് പിന്നാലെ മുഖ്യമന്ത്രി അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ആദ്യം മന്ത്രി രാജീവിനെ വർഗീയവാദി എന്ന് വിളിച്ച മുഖ്യമന്ത്രി അതിനേക്കാൾ രൂക്ഷമായ ആരോപണങ്ങളാണ് പിന്നീട് ഉന്നയിച്ചത്. കേന്ദ്രമന്ത്രി വർഗീയവാദിയാണ് എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. പരസ്യമായി ഒരു മതവിശ്വാസികളെ അനുകൂലിക്കുന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യന്റെ വെട്ടിൽ വീണു. കളമശ്ശേരി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് വിടുവായത്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രമന്ത്രിയെ ഇന്നലെ വിഷം എന്നാണ് പറഞ്ഞതെങ്കിൽ കഴിഞ്ഞ ദിവസം കൊടും വിഷമെന്ന ആയിരുന്നു വർഗീയവാദി എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. പലസ്തീൻ അനുകൂലികളെ കേസിൽ പെടുത്താനാണ് രാജീവ് ചന്ദ്രശേഖരും കൂട്ടരും ശ്രമിച്ചത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റേതായ രീതി സ്വീകരിക്കുകയാണ്. രാജ്യത്തെ ഒരു മന്ത്രിയാണ് അദ്ദേഹം. ആ മന്ത്രിക്ക് അന്വേഷണ ഏജൻസികൾ വിശ്വാസം വേണം. പോലീസ് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളും ഇവിടെ ഉള്ളതാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നോട് ചോദിച്ചിരുന്നു. ദൗർഭാഗ്യകരമായ സംഭവമാണ് എന്നും അന്വേഷിക്കുന്നുണ്ട് എന്നും ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ബന്ധപ്പെടാമെന്നും അദ്ദേഹത്തോട് പറഞ്ഞായിരുന്നു. അക്കാര്യത്തിൽ പ്രത്യേകമായ ഇടപെടൽ കേന്ദ്രം നടത്തേണ്ടതായി വരികയാണ് എങ്കിൽ അതിനവർ തയ്യാറാകേണ്ടി വരും. എന്നാൽ അത് വേണ്ടി വന്നില്ല. എന്നാൽ ഈ വിഷയത്തിൽ രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് വിടുവായത്തമാണ്. അത് അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞതല്ല, ദില്ലിയിൽ വെച്ച് പറഞ്ഞതാണ്. കേരളത്തിന് തനിമ നഷ്ടപ്പെടുത്താനുള്ള വാർത്തകളാണ് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചത്. കേരളത്തിൽ ഒരു പ്രത്യേക വിഭാഗത്തിനെ താറടിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. എന്നാൽ നമുക്കിതിൽ ആശങ്കപ്പെടാനില്ല. കേരളം മതനിരപേക്ഷത നല്ല രീതിയിലുള്ള നാടാണ്. അദ്ദേഹം എന്നെയോ സർക്കാരിനെയോ മുന്നണിയെയോ ഇകഴ്ത്താൻ വേണ്ടി കേരളത്തെ ആകെ ഇകഴ്ത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അതിലൊന്നും തന്നെ കേരളത്തിൽ ഒരാശങ്കയും ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപകടം സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്ന ബോധവൽക്കരണം യഹോവ സാക്ഷികളുടെ സമ്മേളനത്തിൽ നൽകിയിരുന്നു. അതാണ് അപകടം കുറയാൻ കാരണമെന്ന് 30% പൊള്ളലേറ്റ ഒരു സ്ത്രീ തന്നോടായി പറഞ്ഞു എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കളമശ്ശേരിയിൽ പരിക്കേറ്റിയുടെ ഡോക്ടർമാർ അർപ്പണ ബോധത്തോടെ പരിചരിക്കുന്നുണ്ട്. കേസിൽ ഇതിനോടകം വ്യക്തമായ കാര്യങ്ങളുണ്ട്. കുറ്റമേറ്റ മുന്നോട്ട് വന്ന മാർട്ടിൻ ഒരു വശത്തുണ്ട്. സംഭവത്തിൽ മറ്റ് മാനങ്ങളും അന്വേഷിക്കുന്നുമുണ്ട്. DGP ക്യാമ്പ് ചെയ്ത് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അമിത്ഷായെ കണ്ട ശേഷം മന്ത്രി രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തി. തന്നെ വർഗീയവാദി എന്ന് വിളിക്കാൻ എന്ത് ധാർമ്മികതയാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളത് എന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. അഴിമതിയും പ്രീണനവും ഒക്കെ ഉയർത്തുമ്പോൾ വർഗീയവാദി എന്ന് പറഞ്ഞ് മറയ്ക്കാൻ ശ്രമിക്കുന്നു. ഹമാസ് പ്രതിനിധിയെ കേരളത്തിൽ സംസാരിക്കാൻ അനുവദിച്ചാൽ കോൺഗ്രസും മിണ്ടുന്നില്ല. എന്റെ രാഷ്ട്രീയ ആരോപണങ്ങളും അവിശ്വാസവും മുഖ്യമന്ത്രി
മുഖ്യമന്ത്രിക്ക് നേരെയുണ്ടായിയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സർവകക്ഷി യോഗത്തിൽ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയത്. ദുരന്തപൂർണമായ സംഭവമാണ് ക്ലമശ്ശേരി സ്ഫോടനം. വർഗീയതയുടെ വിഷമെന്ന് മുഖ്യമന്ത്രി തന്നെക്കുറിച്ച് പരാമർശിച്ചു. വിധ്വംസക ശക്തികളെ പ്രീണിപ്പിച്ചതിന്റെ ചരിത്രവുമുണ്ട്. ഇടതുപക്ഷവും കോൺഗ്രസും ഇതിന് കൂട്ടുനിന്നു. ഹമാസിന് കേരളത്തിൽ ഒരു ചടങ്ങ് പങ്കെടുപ്പിച്ചതാണ് താൻ ഉയർത്തിയത്. വിധ്വംസക ശക്തികൾക്കെതിരെ പറയുന്നവരെ വർഗീയവാദി എന്ന് മുഖ്യമന്ത്രി വിളിക്കുന്നു. എരത്തൂർ സംഭവം ഭീകരാക്രമണമല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ ആക്രമണത്തിൽ പിന്നീട് സാക്കീർ നായിക ഗ്രൂപ്പിന്റെ പങ്ക് വ്യക്തമായി. ഇത് പറഞ്ഞാലും വർഗീയവാദി എന്ന് വിളിക്കും. തനിക്ക് എല്ലാ മതവിഭാഗങ്ങളുമായും നല്ല ബന്ധമാണുള്ളത്. ഒരു വിഭാഗത്തിന്മേൽ കുറ്റം ചുമത്താനുള്ള മത്സരത്തിനില്ല. മുൻവിധിയോടുകൂടി ഞങ്ങൾ സമീപിച്ചിട്ടില്ല. ഹമാസ് നടക്കുന്ന കൂട്ടക്കൊലയെ കുറിച്ച് മൗനം പാലിക്കുന്നതിനെയാണ് താൻ ചോദ്യം ചെയ്യുന്നത്. സ്വരാജ് മുനീറും ഹമാസ് വാദത്തിനു വേണ്ടി പോരാടുന്നവർ എന്ന് പറയുമ്പോൾ കേരളത്തിലെ യുവാക്കൾക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. ഹമാസ് നേതാവ് മലപ്പുറത്തെ യോഗത്തിൽ പ്രസംഗിച്ചതാണ് BJP നേതാക്കൾ വിമർശിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കണ്ണുവെട്ടിച്ചാണ് ഇത്തരമൊരു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. രാജ്യം നടുങ്ങിയ സംഭവമായിരുന്നു ഇത്. രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ഹമാസ് തലവൻ പ്രസംഗിച്ചതിനെ കുറിച്ച് ഒരു CPM നേതാവും പ്രതികരിക്കുന്നില്ല. MB ഗോവിന്ദനാണ് ആദ്യം പലസ്തീൻ അനുകൂല പ്രസ്താവന നടത്തിയത്. ക്ലമശ്ശേരിയിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന്റെ അഭിപ്രായത്തെ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തള്ളി. ക്ലമശ്ശേരി സ്ഫോടനത്തെക്കുറിച്ച് CPM കേന്ദ്ര കമ്മിറ്റി പറഞ്ഞാണ് പാർട്ടി നിലപാട് എന്നും MB ഗോവിന്ദൻ പറയുന്നു. ഹമാസ് തീവ്രവാദ സംഘടനയാണ് എന്ന് മുസ്ലിം ലീഗ് പലസ്തീൻ ഐക്യദാർഢ്യ വേദിയിലെ പരാമർശം. വിവാദത്തിന് പിന്നാലെ തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ നിന്ന് ശശി തരൂർ MBA ഒഴിവാക്കിയിരുന്നു. തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് മഹല എംപവർമെന്റ് മിഷൻ സംഘടിപ്പിച്ച പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ നിന്നാണ് മാറ്റിയത്. പരിപാടിയിൽ CPM നേതാവ് MA ബേബിയും ശശി തരൂർ MBയുമാണ് മുഖ്യ അതിഥികളായി നേരത്തെ തീരുമാനിച്ചത്. എന്നാൽ കോഴിക്കോട് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തിയ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത ശശി തരൂർ പ്രസംഗത്തിൽ ഹമാസ് തീവ്രവാദ സംഘടനയാണ് എന്ന് പരാമർശിച്ചിരുന്നു. പ്രസ്താവന വിവാദമായതോടെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള MB കൂടിയായ ശശി തരൂരിനെ സ്വന്തം ലോക്സഭാ മണ്ഡലത്തിൽ നടത്തുന്ന പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിയിൽ നിന്നും ഒഴിവാക്കാൻ സംഘാടകർ തീരുമാനിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മഹലുകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് മഹല എംപവർമെന്റ് മിഷൻ. പുതിയ സാഹചര്യത്തിൽ തരൂരിനെ ഒഴിവാക്കാൻ മഹല് കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. തരൂരിന്റെ പ്രസ്താവന മുസ്ലിം വോട്ടുകളെ ബാധിക്കുമെന്ന് കോൺഗ്രസ് കരുതുന്നു. മുൻപ് മുസ്ലിം വോട്ടുകൾ തരൂരിലാണ് കേന്ദ്രീകരിച്ചിരുന്നത്. ഇനി ഇതെല്ലാം ഇടതിന്റെ പോക്കറ്റിലേക്ക് പോകും. അതാണ് കോൺഗ്രസിന് സംഭവിച്ച അമളി. വളരെ പ്രകടമായ നീക്കങ്ങളാണ് പിണറായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മതവിശ്വാസികളുടെയും വോട്ടുകൾ ഇടതുമുന്നണിയിലേക്ക് സമഹരിക്കുക എന്ന ലക്ഷ്യമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ചിലർക്ക് മുൻതൂക്കമുണ്ടായാൽ അതിൽ തൈക്കൊന്നുമില്ല എന്ന് പിണറായി കരുതുന്നു. അതിനാൽ അദ്ദേഹം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിൽ ആകെ ദോഷം വരുന്നത് കോൺഗ്രസിന് മാത്രമാണ്. കേരളത്തിൽ തുടർച്ചയായി നടക്കുന്ന അക്രമ സംഭവങ്ങൾ കേന്ദ്രം ഗൗരവത്തോടെയാണ് എടുക്കുന്നത്. എലത്തൂർ തീവണ്ടി അപകടം മുതൽ തുടങ്ങിയതാണ് ഭീഷണി. കളമശ്ശേരി സംഭവം പോലെ എലത്തൂരും ഒതുക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിൽ കേന്ദ്രം ഇടപെട്ടു. അതോടെ സാക്കീർ നായിക്കിന്റെ പങ്ക് രാജ്യം അറിഞ്ഞു. പ്രതികളെ യഥാസമയം പിടികൂടിയത് കാരണം സമാന സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ടില്ല. കളമശ്ശേരി സംഭവത്തിലും കേന്ദ്രത്തിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് BJP പ്രസിഡന്റ് ആവശ്യപ്പെടും. നരകതുല്യമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തെ പൂർണ്ണമായും നിരീക്ഷിക്കേണ്ടതുണ്ട് എന്ന് മോദിയുമായി ബന്ധപ്പെട്ടവർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. തീവ്രവാദികളുടെ സുരക്ഷിത താവളമാണ് കേരളമെന്ന് അറിയപ്പെടുന്നത് എന്നും പല കോണിൽ നിന്നും പല അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്.